പതിനഞ്ച് വയസ്സ് മുതൽ, ചെറുപ്പക്കാർ മനസ്സിലാക്കണം, പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ നല്ല എന്തെന്നാ പറയാ ആരോഗ്യവും രക്തത്തിന്റെ പവറും മസിൽ പവറും എന്ത് വേണം എന്ന് വെച്ചാൽ ചെയ്ത് തീർക്കാൻ പറ്റിയ സമയമാണ്. ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് ഉപദേശിച്ചാലും പോടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ചിലപ്പോ വയലറിയുന്ന മൊയിലാർ ഒരു വിഷയം പറഞ്ഞാല് അത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എണീറ്റങ്ങ് ഒറ്റപ്പോക്ക്. ഈ പ്രായം എപ്പറയോ പതിനഞ്ചിന്റെയും നാൽപ്പതിന്റെയും ഇടയിൽ. നാൽപ്പത് യുവത്വമാണ്, നാൽപ്പത് വയസ്സൊന്നായിട്ടില്ല, നാൽപ്പത് എന്ന് പറഞ്ഞ യുവത്വം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹത്തായിദാ ബലഗ അശുദ്ധ വബലഗ അർബഈന സന, താക്കത്തുള്ള സമയമാണ് നാൽപ്പതിന്റെ സമയം. നല്ല താക്കത്തുണ്ടാവും നാൽപ്പതിന്റെ ഉള്ളിൽ, നല്ല താക്കത്തുണ്ടാവും. എന്നാ ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വരെയോ അത് കുട്ടിക്കാലം അങ്ങനെ പോകും. കുട്ടിക്കാലം കുറെ ക്രിക്കറ്റ് കളിച്ചിട്ടും കുറെ ചട്ടി ഉടുത്ത് നടന്നിട്ടും കുറെ ഫുട്ബോൾ കളിച്ചിട്ടും അത് സിന്നുത്തിഫൂല കുട്ടിക്കാലമാണ്, ചൈൽഡ്ഹുഡ് എന്ന് പറയും കുട്ടിക്കാലം. കുറെ സ്കൂളിൽ പോയിട്ടും സ്കൂളിൽ പോയിട്ട് കളിച്ചിട്ടും കുറെ കടല മിഠായി തിന്നിട്ടും കൊറേ ചുക്കി എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടിലുണ്ട്, ഇവിടെ എന്താ പറയുന്ന ഇറങ്ങിയല്ലേ ചുക്കി എന്ന് പറയും, അങ്ങനെ കൊറേ ചുക്കി മധുരല്ല അത് കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന ഒരു ജീവിതം. എന്ന പതിനഞ്ച് കഴിഞ്ഞ നാൽപ്പത് വരെ ഉണർന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണ്. ആ സമയം പിന്നെ തിരിച്ചു കിട്ടൂല. പതിനഞ്ച് മുതൽ നാൽപ്പത് യുവത്വത്തിന്റെ പ്രസരിപ്പ് ഉണ്ടാകുന്ന സമയം. നാൽപ്പത് മുതൽ അമ്പത് വരെ പക്വതയുള്ള സമയമാണ്. പക്വത നാൽപ്പത്, ഒരു മനുഷ്യന് പക്വത വരണമെങ്കിൽ നാൽപ്പത് വയസ്സാവണം, എന്നാലേ പക്വത വരുള്ളൂ. നാൽപ്പത് വയസ്സുള്ളവരോടെ അഭിപ്രായം ചോദിച്ചാലേ ഒരു നല്ല മറുപടി കിട്ടുള്ളൂ. അവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയും, വരാൻ പോകുന്ന ഭാവിയും കഴിഞ്ഞതും ഇപ്പൊ നിലവിലുള്ള പ്രസന്റ് വർത്തമാനവും ഇതൊക്കെ ആലോചിച്ചിട്ടേ അവർ പറയുള്ളൂ. നാൽപ്പത് അത് പക്വതയാണ്. ഇപ്പൊ ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗം ഈ കൂട്ടത്തിലുണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിൽ സദസ്സിലുണ്ട്, പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ട്, പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒന്നു മുതൽ പതിനഞ്ചിന്റെ ഇടയിലുള്ളവരുണ്ട്, പതിനഞ്ചിന്റെയും നാൽപ്പതിന്റെയും ഇടയിലുള്ളവരുണ്ട്. നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ള വയസ്സ് അത് പക്വതയാണ്. അമ്പത് കഴിഞ്ഞാലോ ശൈഖൂഖത്തിന്റെ വയസ്സാണ്. ശൈഖൂഖത്ത് എന്ന് പറഞ്ഞാൽ പ്രായം, വാർദ്ധക്യം. അപ്പോഴാണ് വയസ്സോ എന്ന് പറയാൻ വയസ്സായി. ഇപ്പൊ എനിക്കിപ്പോ 32 ആണ്. അപ്പൊ എനിക്ക് 50 എത്തിയാൽ നൗഫൽ സഖാഫി വയസ്സനായി. 50 എത്തിയാൽ പിന്നെ പ്രായമാണ്, വാർദ്ധക്യം. എന്നാൽ ഈ കൂട്ടത്തിൽ വളരെ വിലപ്പെട്ട സമയമാണ് പതിനഞ്ചിന്റെയും നാൽപ്പതിന്റെയും ഇടയിലുള്ള നല്ല ആരോഗ്യമുള്ള സമയം. ആ ആരോഗ്യമുള്ള സമയം തിരിച്ചു കിട്ടൂല, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. സഹോദരിമാരെ, യുവതികൾ മനസ്സിലാക്കണം, ഈ ആരോഗ്യമുള്ള സമയം ഒരിക്കലും തിരിച്ചു കിട്ടൂല. അതുകൊണ്ടാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മനുഷ്യ നാല് കാര്യങ്ങളുണ്ട്, അതിന്റെ മഹത്വം നാലാളുകൾക്കല്ലാതെ അറിയില്ല. അതിൽ ഒരു കാര്യം ഏതാണ്? നാലും കൂടി പറയലിന്റെ വിഷയമല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ.
അതിൽ ഒരു കാര്യം ഏതാണ്? ഖദറു ശബാബ്, യുവത്വത്തിന്റെ മഹത്വം. ആ മഹത്വം യുവാക്കൾക്കറിയില്ല. അവരോട് എത്ര വാള് പറഞ്ഞാലും അവർക്കതറിയില്ല. യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത് ആർക്കാണ്? യുവതികൾക്കല്ല. വഖദറു ശബാബി ലാ യഅരിഫുഹു ഇല്ല ശുയൂഖ്. 40 കഴിഞ്ഞവർക്കേ യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവർക്കും ഷുഗറാണ്. ഷുഗറില്ലാത്തവരില്ല, പ്രഷറില്ലാത്തവരില്ല. പഴയ കാലത്ത് ഷുഗർ എന്നില്ല, പ്രഷർ എന്നില്ല, ചെക്കപ്പില്ല, ഒന്നുമില്ല, ടെസ്റ്റ് ചെയ്യലില്ല. ഇന്ന് ഓരോരുത്തന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ലാബാണ്. എന്തിനാണ് ഈ ലാബ് എന്ന് പറഞ്ഞത്? ഷുഗർ ചെക്കപ്പ് ചെയ്യുന്ന സാധനമുണ്ട് വീട്ടിന്റെ ഉള്ളിൽ. ഇവനിങ്ങനെ ഇടക്കിടക്ക് വീട്ടിന്റെ ഉള്ളിലിരുന്ന് തന്നെ ഷുഗർ ചെക്ക് ചെയ്യാണ്, ബി പി ചെക്ക് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴോ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന് പോലും ഷുഗറാണ്. ഇതുപോലെ തന്നെ ഇന്നലെ ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ നിസ്കാരത്തിന്റെ സമയമായപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ ഒരാള് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിനെ അവർ നിസ്കരിക്കാൻ വന്നതാണ്. അപ്പൊ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത വീട്ടുകാരനാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകളെ ഭർത്താവാണിത്. നോക്കുമ്പോ ചെറുപ്പക്കാരനാണ്. ഇയാള് പറഞ്ഞു, ഉസ്താദേ ഇവൻ ഗൾഫിലാണ്, ഷുഗർ കൂടിയപ്പോ നാട്ടിൽ വന്നതാണ്, ചെക്കപ്പിന് വന്നതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരന് ഷുഗറാണ്. ചെറുപ്പക്കാരനല്ല, ചെറിയ കുഞ്ഞിന്, കൈക്കുഞ്ഞിന് ഷുഗറാണ്. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ചെറുപ്പക്കാരെ, ഏത് രോഗം നോക്കിയാലും യുവാക്കളെ പിടികൂടുന്ന കാലമാണിന്ന്. പ്രായമുള്ളവർക്ക് രോഗം കുറവാണ്. നല്ല ആരോഗ്യത്തോടെ നടക്കേണ്ടുന്ന ചെറുപ്പക്കാരനു രോഗിയാണ്. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കിഡ്നി ഫൈലൂറായിരിക്കുകയാണ്. എന്തേ കാരണം? കാരണം യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. ആ രൂപത്തിൽ ധിക്കാരത്തോടെ ജീവിക്കുമ്പോൾ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടല്ലേ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യുവത്വത്തിന്റെ മഹത്വം പ്രായമുള്ളവർക്കല്ലാതെ അറിയില്ല. ഓ ചെറുപ്പക്കാരെ, പടച്ച റബ്ബ് നമുക്ക് 15 40 ഇടയിലുള്ള ആയുസ് തന്നത് എന്തിനാണ്? നമ്മളിവിടെ പരിഷ്കാരികളായി നടക്കാനാണോ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ ജീവിക്കാനാണോ? അല്ല. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും നല്ല സമയമാണത്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണത്. 15 ഇടയിലുള്ള സമയം, നല്ല ഉന്മേഷമുള്ള സമയം, നല്ല ആരോഗ്യമുള്ള സമയം. ആ സമയത്ത് അല്ലാഹുവിനെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ കഴിയും. എപ്പോ വേണമെങ്കിലും മദ്രസയിലേക്ക് വരാൻ കഴിയും. ഏത് സമയത്ത് വിളിച്ചാലും ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് ഏത് സമയത്ത് വിളിച്ചാലും പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ പറ്റിയ സമയമാണ്. എന്നാൽ ആ സമയം നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം ധിക്കാരത്തോടെ ജീവിച്ചാൽ പടച്ച റബ്ബിൽ നിന്ന് അദാബ് വന്നു പോകും, സംശയമില്ല.
നിങ്ങൾ നോക്ക്. പത്രത്തിലൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, ഉച്ചക്ക് ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പത്രത്തിൽ റിപ്പോർട്ട്. എന്താ കാരണം? സഹിക്കാൻ കഴിയാത്ത ചൂട്. ചില സ്ഥലത്ത് ഇപ്പൊ തന്നെ കുടിക്കാൻ വെള്ളമില്ലാതെ ഇരിക്കുകയാണ്. ചിലപ്പോ നമ്മുടെ നാട്ടിലും വന്നേക്കും അതുപോലെയുള്ള ദുരന്തം. കുടിക്കാൻ വെള്ളമില്ല, പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ടുന്ന കാലം. കുടിക്കാൻ വെള്ളമില്ല, ഉപയോഗിക്കാൻ വെള്ളമില്ല. കുഴൽക്കിണർ ബോറ് കൊഴിച്ചു, ബോറിൽ വെള്ളമില്ല. കിണർ കൊഴിച്ചു, കിണറ്റിൽ വെള്ളമില്ല. ഇനി ഉള്ള വെള്ളം ഉള്ള കിണറ്റിൽ തന്നെ വെള്ളം തീർന്നിരിക്കുകയാണ്. വെള്ളമുള്ള ബോറിൽ തന്നെ വെള്ളം തീർന്നിരിക്കുകയാണ്. വെള്ളമില്ല, കാറ്റില്ല, നല്ല ചൂട്. കറണ്ട് പോയാൽ, കറണ്ട് പോയാൽ വീട്ടിലിരിക്കാൻ കഴിയില്ല. നാം വീട്ടിന്റെ പുറത്തേക്ക് വന്ന് നോക്കാൻ നോക്കിയാലോ, പുറത്തേക്ക് വരാനും കഴിയില്ല, ഭയങ്കര ചൂട്. പത്രത്തിൽ വന്നു നിങ്ങൾ ഉച്ച സമയത്ത് പുറത്തേക്ക് വരണ്ട, താങ്ങാൻ കഴിയാത്ത ചൂടാണ്. ചിലപ്പോ ജീവൻ പോകും. ചൂട് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. മൃഗങ്ങൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? എന്താ കാരണം? എല്ലാ ചെറുപ്പക്കാരും ഉണർന്ന് ചിന്തിക്കണം. എല്ലാ സഹോദരിമാരും ഉണർന്ന് ചിന്തിക്കണം. വേദ കേട്ടാ മാത്രം പോരാ, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയാണത്. കാരണം പടച്ച റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അല്ലാഹു തആല പാഠം പഠിപ്പിക്കും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ. ഓ മനുഷ്യ, അല്ലാഹു തആല കൽപ്പിച്ചതിനെതിരെ നീ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചതിനെതിരെ നീ ചെയ്യരുത്. അങ്ങനെ നീ ചെയ്താൽ നീ പേടിക്കണം. നീ അല്ലാഹുവിനെതിരെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്താൽ നീ പേടിക്കണം. എന്തിനെയാണ് പേടിക്കേണ്ടുന്നത്? അന്തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. നിനക്ക് ഫിത്ന വന്നു പോകും, അപകടങ്ങൾ ഉണ്ടാകും, ദുരന്തങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നോക്ക് ഏതെല്ലാം രോഗങ്ങളാണിപ്പോ. ഇപ്പൊ മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോ പഴയ ഡോക്ടേഴ്സുമാരൊന്നുമില്ല, എല്ലാരും പുതിയ ഡോക്ടേഴ്സുമാരാണ്. എന്താ കാരണം? പഴയ രോഗം ഇപ്പൊ ആർക്കുമില്ല, അവക്ക് പുതിയ രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഴയ ഡോക്ടേഴ്സുമാരെ പറ്റൂല, കാരണം പഴയ രോഗങ്ങളൊന്നുമില്ല, ഇന്നിപ്പോ പുതിയ രോഗമാണ്. സുഹൃത്തുക്കളെ, ഈ രോഗങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തേ അല്ലാഹു തആലക്ക് നമ്മോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? നമ്മെ സൃഷ്ടിച്ചത് സൃഷ്ടാവായ റബ്ബല്ലേ ഉമ്മമാരെ? നമ്മെ സംരക്ഷിക്കുന്നത് സിട്ടാവായ റബ്ബല്ലേ സഹോദരിമാരെ? നമുക്ക് ആഹാരം തരുന്നത് സിട്ടാവായ റബ്ബല്ലേ കാരണവന്മാരെ? നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നത് സിട്ടാവായ റബ്ബല്ലേ ചെറുപ്പക്കാരെ? നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നത് സിട്ടാവായ റബ്ബല്ലേ അനുജന്മാരെ? എന്നാൽ നമുക്ക് സൂര്യന്റെ വെളിച്ചം തന്നത് സൃഷ്ടാവായ റബ്ബല്ലേ? ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചം തന്നത് സൃഷ്ടാവായ റബ്ബല്ലേ? നമുക്ക് മുകളിൽ ആകാശത്ത് സൃഷ്ടിച്ചുള്ളത് സൃഷ്ടാവായ റബ്ബല്ലേ? നമുക്ക് താഴെ ഭൂമി സംവിധാനിച്ചിട്ടുള്ളത് സൃഷ്ടാവായ റബ്ബല്ലേ? ആ റബ്ബ് എല്ലാം നമുക്ക് ചെയ്തു തന്നു. പക്ഷേ റബ്ബിനെ നാം കീഴ്പ്പെട്ടിട്ടില്ല.
റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ, ഈമാനുള്ള ജനങ്ങളെ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ പൂർണ്ണമായും കടക്കണോ.